നമ്മുടെ ഈ വേദിയിൽ ഒരുപാട് ചിരിപ്പിക്കുന്ന മുഹൂർത്തങ്ങളും സങ്കടം വരുന്ന മുഹൂർത്തങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ കണ്ണിലൂടെ കാണുമ്പോൾ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കണ്ണിലൂടെ കാണുമ്പോൾ ഇത് മറ്റു ചില ആളുകളുടെ പെർസ്പെക്റ്റീവിൽ എടുക്കുമ്പോൾ ഇത് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റ് ടീമിന്റെ മലയാളി വീട്ടമ്മയുടെ ഇന്നത്തെ മനോഹരമായ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. നമുക്ക് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം ടു അംബിക മാമി. മാമിയല്ല അംബിക സ്വാഗതം ചെയ്യാം പ്രശസ്ത സിനിമാ താരം ജോ മോൾ. ഇന്നത്തെ എപ്പിസോഡിനുള്ള ജഡ്ജസും മത്സര ആർത്തികളും റെഡിയായി കഴിഞ്ഞു. ഓരോ എപ്പിസോഡിലും നമ്മൾ പുതിയ പുതിയ ഫ്ലാസ്കുകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഫ്ലാസ്കോ അല്ല, ടാസ്ക്. അതെ അതെ അതെ, അശ്വതി പുതിയ ടാസ്ക് എന്ന് പറഞ്ഞ തേങ്ങ മുകളിലേക്ക് എറിഞ്ഞ് 50 തവണ തല കൊണ്ട് ഇടിച്ചു പൊട്ടിക്കണം. പിന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് തിളച്ചു മറിയുന്ന വെള്ളം ഒറ്റ വലിക്ക് കുടിക്കണം. ഞാൻ എത്ര പ്രാവശ്യം ചെയ്തിരിക്കുന്നു. അശ്വതി, അശ്വതി, മുത്തശ്ശിയാ? എന്റെ മുത്തശ്ശി കൊണ്ട് ഇങ്ങോട്ട് വന്നതിന്? എന്റെ മുത്തശ്ശിയല്ല, പിന്നെ കോമഡി പറയുന്ന മുത്തശ്ശിയാന്ന്. അശ്വതി, രണ്ടുമൂന്ന് കോമഡി ഉണ്ട്, പറഞ്ഞിട്ട് പോട്ടെ. പറയൂ പറയൂ, അമ്മച്ചിയുടെ കോമഡി കേൾക്കാൻ മുട്ടി നിൽക്കുക. ഇതായി അമ്മച്ചിയുടെ കുഴപ്പം, എന്തെങ്കിലുമൊക്കെ പറയുന്നതിനിടെ കയറി ഇങ്ങ് വരും. പരസ്പര ബന്ധമില്ലാതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. അമ്മച്ചി എപ്പിസോഡ് തുടങ്ങിയിട്ടില്ല, ഇറങ്ങിപ്പോയാണ്. മലയാളി വീട്ടമ്മയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നു. ഇന്നത്തെ കണ്ടസ്റ്റന്റ്സിനെ സ്വാഗതം ചെയ്യാം. ജുബിത, ശ്രീകുട്ടി, ഫെമി, കനി. അശ്വതി സൂപ്പർ മാർക്കറ്റിൽ പോയതുപോലുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞു? ചില പഴങ്ങളുടെ പേര് പോലെ ഇരിക്കുന്നു, ഫെമി, കനി. അയ്യോ ചേട്ടാ, ഒന്ന് ഈ കൈയൊന്ന് പിടിക്കോ. പിന്നെന്താ പിടിക്കൂ? ഇവിടെ എന്താ നടക്കുന്നത്? വീട്ടമ്മയാണോ കൂട്ടക്കൊലയാണോ? നിങ്ങളൊക്കെ ഒന്ന് അടങ്ങി നിക്കോ. സഞ്ജു, എന്ത് പറ്റി? എന്റെ മൂലമറ്റം പവർ സ്റ്റേഷൻ അടിച്ചുപോയി. അംബിക മാം, മത്സര ആർത്തികൾ റെഡിയാണ്. മാമിന് ഈ പ്രോഗ്രാമിനെ പറ്റി എന്താണ് പറയാനുള്ളത്? പ്രോഗ്രാമിനെ കുറിച്ചൊന്നും പറയാനില്ല, ഇവളുമാരെ കുറിച്ച് വേണമെങ്കിൽ നിർത്താതെ 3 മണിക്കൂർ പറയാം. നിങ്ങളുടെ അടുത്തൊരു ചോദ്യം, ഈ പരിപാടിക്ക് വന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മാറ്റങ്ങൾ വരുത്തിയാൽ കൊള്ളാമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അത് ഞാൻ പ്രൊഡ്യൂസർ സാറോടൊന്ന് സംസാരിച്ചിട്ടുണ്ട്. അതെന്താ? ഈ പരിപാടിയുടെ പേര് മലയാളി വീട്ടമ്മന്ന് മാറ്റിയിട്ട് മലയാളി സുന്ദരി കുട്ടികൾ എന്നാക്കിയാൽ എന്താന്ന് ആലോചിച്ചിട്ടുണ്ട്. ഞാൻ പുറത്തിറങ്ങുമ്പോഴേ നാട്ടുകാരെല്ലാരും വീട്ടമ്മ വീട്ടമ്മ എന്ന് പറഞ്ഞ് വിളിക്കും. അത് കേൾക്കുമ്പോ പ്രായം കൂടിയ പോലെ തോന്നും. ഇനി നമുക്ക് ടാസ്കിലേക്ക് കടക്കാം. മലയാളി വീട്ടമ്മയുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് കണ്ണു കെട്ടി സ്വന്തം ഭർത്താവിനെ തിരിച്ചറിയുക. അയ്യോ പൊളിഞ്ഞു. എന്താ കണ്ണു കെട്ടിയില്ലെങ്കിലും എന്റെ ഭർത്താവിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. അതെന്ത് പറ്റി? എന്റെ ഭർത്താവ് ഗൾഫിലല്ലേ? ആരോ അവിടെ ഒരു കോമഡി പറഞ്ഞു, ഞാൻ വരട്ടെ. എന്റെ അമ്മച്ചി ഒന്നും അടങ്ങിനില്ല അവിടെ. അപ്പൊ ടാസ്ക് ആരംഭിക്കാൻ പോവുകയാണ്. വീട്ടമ്മമാരിൽ ആരെങ്കിലും ഒരാൾ കണ്ണു കെട്ടി സ്വന്തം ഭർത്താവിനെ തിരിച്ചറിയുക. ഭർത്താക്കന്മാരെല്ലാം റെഡിയാണ്? വാസന്തിയേ, കൊച്ചേട്ടൻ വന്നിട്ടാ, കറക്റ്റായിട്ട് തുറന്നേ മോളെ, ഇല്ലെങ്കിൽ പണിപാളും. അപ്പൊ റെഡി, കണ്ണു കെട്ടിയിട്ടുണ്ട്. ഇനി ഭാര്യ ഭർത്താവിനെ കണ്ടുപിടിക്കുക. തൊടു തൊടു. ഒന്ന് തൊടാനുള്ളിൽ തീരാമോഹം.
ചേട്ടന്റെ കൈ. അതെങ്ങനെ തിരിച്ചറിയാം? രാവിലെ മീൻ കറി കഴിച്ചോണ്ടിരുന്നപ്പോൾ വലിച്ചെടുത്തോണ്ട് പോന്നേ. മീനിന്റെ മണം ഉണ്ടോ എന്ന് നോക്കിയതാ. നെക്സ്റ്റ്. ഒന്ന് തൊടാനുള്ളിൽ തീരാമോഹം. ഇതെന്റെ ചേട്ടന്റെ കൈയേ അല്ല. അതെങ്ങനെ അറിയാം? എന്റെ ചേട്ടന്റെ കയ്യിലേ ഒരു അരുമ്പാറ ഉണ്ടായിരുന്നു, അത് ഈ കയ്യിലില്ല. നെക്സ്റ്റ്. ഒന്ന് തൊടാനുള്ളിൽ തീരാമോഹം. സാധിച്ചു ഭർത്താവായ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കല്യാണം കഴിഞ്ഞിട്ട് 4-5 വർഷമായി, ഇതുവരെ അവൾ എന്നെ തൊട്ടിട്ടില്ല. മലയാളി വീട്ടമ്മയിൽ ആദ്യമായിട്ട് അവൾ എന്നെ തൊട്ടത്. ഇതിന് പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട് മാം. അയ്യോ കരയാതിരിക്കൂ, കരയാതിരിക്കൂ. ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. സമാധാനിക്ക് മോനെ, സമാധാനിക്ക്. ഇതൊക്കെ ടാസ്ക് അല്ലേ? സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലകരാം ഞങ്ങൾ ഇതാ പോകുന്നു, ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ പോകുന്നു. അടുത്ത ടാസ്ക് ജുബിതക്കാണ്. ടാസ്ക് എന്താണെന്ന് അറിയാൻ നമുക്ക് ജുബിതയുടെ വീട്ടിലേക്ക് പോകാം. ഹായ്, നമ്മളിപ്പോ നിൽക്കുന്നത് മലയാളി വീട്ടമ്മ ജുബിതയുടെ വീട്ടിലാണ്. നമുക്ക് ജുബിത ഉണ്ടാന്നൊന്ന് നോക്കാം. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു, നമുക്ക് പുറകു വശത്തൊന്ന് പോയി നോക്കിട്ട് വരാം. ജുബിതയുടെ ഹസ്ബൻഡ് അവിടെ ഇരിപ്പുണ്ട്, നമുക്ക് പോയി പുള്ളിയോട് ചോദിക്കാം. മലയാളി വീട്ടമ്മ അല്ല, ഞാൻ മലയാളി വീട്ടച്ഛനാ. ജുബിത എന്തേ? ജുബിത അകത്തിരുന്നോണ്ട് സീരിയല് കാണുമല്ലേ. മലയാളി വീട്ടമ്മയുടെ ടാസ്ക് ഉണ്ട്. അയ്യോ, ഇത് ടാസ്ക് അല്ല, ഈ വീട്ടിലെ ശിക്ഷയാണ്. ശിക്ഷ ജുബിതനൊന്ന് വിളിക്കോ. ജുബിത വന്നാലേ. അയ്യോ, അത് പറയണ്ടായിരുന്നു. എന്താ ടാസ്ക് എന്ന് അറിയോ? തെങ്ങി കേറി തേങ്ങ ഇടണം. അയ്യോ, എന്താ തെങ്ങാനും കൂടെ വലിയ കയറണല്ലോ എന്ന് ആലോചിച്ചതാ. അയ്യോ ചേട്ടനല്ല, ജുബിതയുടെ. തെങ്ങിന്റെ അടുത്തേക്ക് പോകാം. ഓ, അതിനെന്താ? ഭർത്താവിന്റെ മണ്ടയിൽ കയറുന്ന എനിക്ക് അവന്റെ തെങ്ങ് കയറാൻ പാടും. തേങ്ങ വിളിച്ചത്ത എന്റെ അപ്പുപ്പ കാത്തോണ്ടേ. നീ എന്നെ കാണിക്കാൻ പോകും? ഈ മണ്ടയില്ലാതെ പഠിച്ചു പിടിച്ച് കയറുന്നു. എന്നിട്ട് നീ വെട്ടിയതാണെന്ന് പറഞ്ഞു ജനങ്ങളെ അങ്ങോട്ട് കാണിക്കും. ഇത് എടുത്തെങ്കിലും ഗ്രാമത്തിലും തീരാനുള്ള കാര്യമല്ലേ ഉള്ളൂ. അതെങ്ങനെ ശരിയാവുന്നു? 250 കോടി മുടക്കി എടുത്ത ഭാഗം എനിക്ക് അങ്ങനെ ആയെങ്കിലാണോ? 25 രൂപയുടെ ഈ കരിക്ക്. ഇതെങ്ങനെ സാധിക്കുന്നു ജുബിത? പണ്ട് തൊട്ടേ നാട്ടുകാരും വീട്ടുകാരും പറയും ഞാൻ ഒരു മരം കേറിയാണെന്ന്. ജുബിത, എന്റെ വീടിനടുത്തുള്ള ഒരു ഫാമിലി ജുബിതയുടെ ഭയങ്കര ഫാനാണ്. ഒരു ദിവസം വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടവർ. അയ്യോ, എനിക്ക് സന്തോഷം കൊണ്ട് നിക്കാൻ വയ്യ. എന്നെ നേരിട്ട് കാണാനാണോ? അല്ല, അവരുടെ വീട്ടിലൊരു 10 മൂട് തെങ്ങുണ്ട്, അതിൽ തേങ്ങ ഇടാൻ ആളിനെ കിട്ടുന്നില്ലാന്ന്. അതൊന്ന് വെട്ടിക്കൊടുക്കാനാ മോളെ.
മലയാളി വീട്ടമ്മയിൽ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ശ്രീകുട്ടിക്കാണ്. മാഡം, എന്ത് ടാസ്ക്കാണ് ശ്രീകുട്ടി കൊടുക്കുന്നത്? ടാസ്ക് എന്ന് പറയുന്നത് ശ്രീകുട്ടി സ്വന്തം ഭർത്താവിന് വേണ്ടി ഒരു കവിത എഴുതാം. ഞാൻ റെഡി. എഴുതിയതാരാണ് സുജാത നിന്റെ കടമിഴിക്കോണിലെ കവിത? എഴുതി കഴിഞ്ഞോ? എങ്കിൽ പാടിക്കോളൂ. മാനസദസ്സിന് ശ്രീകുട്ടിയുടെ വന്ദനം. മഹാകവി ബാബു ആന്റണിയുടെ കിടന്നവ കണ്ടില്ല എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും അടിച്ചു മാറ്റിയ ഏതാനും വരികളാണ് ഞാനിവിടെ ഊരിയിടാൻ പോകുന്നത്. ഊരിയിട്ടോ, പക്ഷെ പോകുമ്പോ പറക്കൊണ്ട് പോണം. അയ്യോ, ഊരിയിടുന്നതല്ല, പിന്നെ ഊരിയാടാൻ പോകുന്നത്. ഓക്കേ ഓക്കേ. ഇന്നാളൊരു ദിവസം മച്ചിന്റെ മുകളിലിരുന്ന് മൂങ്ങ തേങ്ങി മൂങ്ങേ നിനക്കിത് കൊള്ളാമോ? എന്താ മേഡം? എന്ത്? അല്ല, ആരോ വരാൻ പറഞ്ഞു. അയ്യോ, വരാൻ പറഞ്ഞതല്ല ശ്രീകുട്ടി, അരേ വാ വാ എന്ന് പറഞ്ഞാൽ സൂപ്പർ വണ്ടർഫുൾ. ശ്രീകുട്ടി ബാക്കി പാടൂ. പിന്നെയും ഇന്നാളൊരു ദിവസം മച്ചിന്റെ മുകളിലിരുന്ന് വേറൊരു മൂങ്ങ തേങ്ങി മൂങ്ങേ നിനക്കിത് കൊള്ളാമോ? ശ്രീകുട്ടി. എന്താ മേഡം? നിനക്കിത് കൊള്ളാമോ? സ്വന്തം ഭർത്താവിന്റെ മുഖം നോക്കി എഴുതാൻ പറഞ്ഞപ്പോ കവിത എഴുതി വെച്ചത് കണ്ടില്ലേ ശ്രീകുട്ടി? ഇത് ഏതാ കവിത? മൂങ്ങയുടെ തേങ്ങൽ. അല്ല, മൂങ്ങയുടെ തേങ്ങ. അങ്ങനെ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ആയിരിക്കാണ്. ഇനി മലയാളി വീട്ടമ്മയിൽ ഒരു ദുഃഖകരമായ വാർത്തയാണ്. അശ്വതി ഇവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടോ? അതല്ലെന്ന്. പിന്നെ മലയാളി വീട്ടമ്മയിൽ ഈ അഞ്ചു പേരെ നിർത്തിക്കൊണ്ട് എലിവേഷം കൊടുക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാ ഔട്ട് ആവാൻ പോവാണെന്ന്. അയ്യോ, അതിന് എലിവേഷം എന്നല്ല പറയുന്നത്, എലിമിനേഷൻ. എലിമിനേഷൻ റൗണ്ട് ആരംഭിക്കുകയാണ്. മലയാളി വീട്ടമ്മയുടെ എലിമിനേഷൻ റൗണ്ട്. നിങ്ങൾ അഞ്ചു പേരും ഈ ഫ്ലോറിൽ നിന്ന് ഔട്ട് ആകുകയാണെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? നിങ്ങൾ അഞ്ചു പേരും ഇന്നാവുകയാണെങ്കിൽ എന്തായിരിക്കും പ്രതികരണം? അങ്ങനെയാണെങ്കിൽ ഈ മലയാളി വീട്ടമ്മയിൽ നിന്ന് നിങ്ങൾ അഞ്ചു പേരും ഔട്ട് ആയിരിക്കുന്നു. ഔട്ടായി എന്നറിഞ്ഞപ്പോ നിങ്ങൾ അഞ്ചു പേരും ഇതിനെ ചിരിക്കുന്നേ. ഞാൻ വിചാരിച്ച് ഞാൻ മാത്രമാണ് ഔട്ടായതെന്ന്. ഇവൾമാരൊക്കെ ഔട്ടായില്ലേ? അപ്പൊ ഫ്ലാറ്റോ? ഫ്ലാറ്റ് ഞങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കൊടുക്കും. ഇത്രയും നാൾ നിങ്ങളെ സഹിച്ചതിന്. കണ്ണീരിൽ ശുദ്ധനാമുന്നീതൻ ദേശാടന വേളയ. ഓക്കേ, പാക്ക് അപ്പ്. അയ്യോ, നിർത്തു നിർത്തു നിർത്തു, പാക്ക് പോരല്ലേ. അമ്മും മക്കിളി വായാടി, അമ്മും മക്കിളി വായാടി. എന്താ അമ്മച്ചി, എന്റെ അല്ലെ കിടുക്കം കോമഡി ഉണ്ട്, അതും കൂടെ പറഞ്ഞങ്ങ് നിർത്താം. ഓ, ഞങ്ങളുടെ ഒക്കെ നെഞ്ചി തീ കത്തുമ്പോഴാ അമ്മച്ചിയുടെ കോമഡി. കേറി പോ അമ്മച്ചി. മലയാളി വീട്ടമ്മ.